ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ദച്ചുവിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ വ്ളോഗിൻ്റെ വീഡിയോയിൽ ദച്ചുവിൻ്റെ ബർത്ത്ഡേ വരുവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേഷൻ കഴിഞ്ഞു. പിറന്നാള് നവംബർ 1st നമ്മൾ സെലിബ്രേഷൻ അഡ്വാൻസ് ആയിട്ട് സൺഡേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലിബ്രേഷൻ ദച്ചുവിൻ്റെ പിറന്നാളിൻ്റെ പരിപാടിക്ക് നമുക്ക് ദച്ചുവിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഡ്രസ്സും ടോയ്സും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. ഫാമിലി മെമ്പർ ആവാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഡ്രസ്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം അല്ലേ. എൻ്റെ അത് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത് ഒരുപാടുണ്ട് കേട്ടോ, അത്യാവശ്യം ഒരുപാടുണ്ട്. അത് ഈ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അറിയാം ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഫസ്റ്റത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ടെഡി ബെയർ ആയിട്ടോ. ഞാൻ ഒരു വലിയ ടെഡി ബെയർ വാങ്ങിക്കണോ, എനിക്കും കളിക്കാൻ ഇതിന് വേണ്ടിയിട്ടന്നെ അപ്പം വാങ്ങണമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇതേ ഒരു വലിയ ടെഡി ബെയർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ഡെജുവാനേക്കാളും വലുതെന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗിഫ്റ്റ്. അപ്പം നമുക്കിനി ഡ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ഡ്രസ്സ് ഇതേ ഇങ്ങനത്തെ ഒരു ജീൻസിൻ്റെ മുകളിലെ ഡ്രസ്സാണ് കേട്ടോ. നല്ല ഡിസൈൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല ഡ്രസ്സുണ്ട്. ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഡ്രസ്സ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അടുത്തത് ഇതേ ഒരു പിങ്ക് കളർ ഡ്രസ്സാണ് കണ്ടോ, നല്ല ഡ്രസ്സില്ലേ. ഇതാണ് അടുത്ത ഡ്രസ്സ്. ഈ അടുത്ത ഇതാണ്, ഇതൊരു വൈറ്റും ഗോൾഡനും ഒക്കെ ആയിട്ടുള്ളത് എൻ്റെ ഒരു ബ്രദർ തന്ന ഡ്രസ്സാണ്. നല്ല ഡ്രസ്സുണ്ട്. അടുത്തത് ഈ ഒരു പച്ച കളർ ഡ്രസ്സാണ്. ഇതിലിങ്ങനെ ടാസൽസ് ഒക്കെ തൂങ്ങിടപ്പുണ്ട്, ഒരുപാട് മിറർ വർക്കൊക്കെ ഉണ്ട്. നല്ല ഡ്രസ്സില്ലേ, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് കണ്ടിട്ടില്ല, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തത് ഇതുപോലൊരു യൂണിക്കോൺ മോഡൽ ഡ്രസ്സാണ്. ദച്ചുവിന് ഓൾറെഡി ഇതുപോലത്തെ ഒരു ഡ്രസ്സുണ്ട്, നമ്മൾ ഫോട്ടോഷൂട്ടിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ കുറച്ചുകൂടെ ഒരു വലിയ സൈസാണ്, കുറച്ച് സ്റ്റോണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, ഇച്ചിരി ഒരു വലിയ സൈസാണെന്നേ ഉള്ളൂ. നല്ല ഡ്രസ്സുണ്ട്. അടുത്തത് ഇതൊരു വൈൻ കളർ ഡ്രസ്സാണ്. ഞാൻ ദച്ചുവിന് ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടാനായിട്ട് ഈ ഒരു കളർ ഡ്രസ്സ് നാട് ഒരുപാട് കട തപ്പി നടന്നായിരുന്നു. പക്ഷെ അന്നൊന്നും കിട്ടിയില്ല, പക്ഷെ ഇതിപ്പോൾ കറക്റ്റ് മാച്ച് ആയിട്ടൊന്നും കിട്ടിയത് അന്ന് കിട്ടിയെന്ന് നമുക്ക് അന്ന് വിളിക്കായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, ഇത് ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് അപ്പോഴാണ്. നല്ല രസമുണ്ട് അല്ലേ, നല്ല നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സാണ്. അടുത്തത് ഇതിൻ്റെ പിങ്ക് ഉടുപ്പാണ് കേട്ടോ. ഇതിലിങ്ങനെ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കൈ കണ്ടോ, ഇതിൻ്റെ നെറ്റിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഉടുപ്പുകളാണ്. എല്ലാം നമുക്ക് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാ ഉടുപ്പും സൂപ്പറാണ്. അടുത്തത് ഇങ്ങനത്തെ ഒരു യെല്ലോ കളർ ഡ്രസ്സാണ്. എനിക്കിതിൻ്റെ കൈ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലേ. നല്ല സിമ്പിളാണെങ്കിലും നല്ല ഗ്രാൻഡ് ഉടുപ്പാണ്. പിന്നെ അടുത്തത് ഒരു റെഡ് കളർ ഡ്രസ്സാണ്. നല്ല സോഫ്റ്റ് ആയിട്ടും എല്ലാം നല്ല സോഫ്റ്റ്, എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായെന്ന് പറയണം കേട്ടോ. എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ, എങ്ങനെയുണ്ട് ഗിഫ്റ്റൊക്കെ, എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. അടുത്ത നോക്കാം. അടുത്തത് ഗ്രീസ് മോഡൽ ഡ്രസ്സാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ. ഇങ്ങനത്തെ പാൻറ്റും ബനിയൻ മോഡൽ ഡ്രസ്സൊക്കെ എൻ്റെ ഇടിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ ഇങ്ങനത്തെയാണ് അടുത്ത ഡ്രസ്സ്. നല്ല രസമുണ്ടല്ലേ. അടുത്തത് ഒരു സ്കേർട്ടും ടോപ്പും ആണ്. അതായത് ഇങ്ങനെ കൈ ഇവിടെ ഇങ്ങനത്തെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് സിമ്പിൾ ഡ്രസ്സാണ്, പൂവൊക്കെ വെച്ച് ബ്ലാക്ക് കളറ്. നല്ല ഡ്രസ്സുണ്ട്, നല്ല ക്യൂട്ടാണ്. എല്ലാ കുട്ടികളുടെ ഡ്രസ്സ് ഓൾറെഡി നല്ല ക്യൂട്ടായിരിക്കുമല്ലോ. ഇങ്ങനത്തെ ഒരു കുഞ്ഞ് പാവാടയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഓ സൈഡിൽ ഇങ്ങനെ സിബ്ബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇടാനും ഊരാനും എളുപ്പത്തിന് അവർ സൈഡിൽ സിബ്ബൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അടുത്തത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റുള്ള ഡ്രസ്സ്, നല്ല സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ ഈ ഡ്രസ്സൊക്കെ. ഈ ഡ്രസ്സല്ലേ, ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഒരു എന്താ പറയുക, ആ ഫ്ലോറൽ പ്രിൻ്റുള്ള ഡ്രസ്സാണ്. ഇതിങ്ങനെ വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. ദൂത് കണ്ടു, ഇതിൻ്റെ കളർ തന്നെ എന്തൊരു വൈബ്രൻ്റ് ആല്ലേ. നല്ലൊരു പിങ്ക് കളർ ഡ്രസ്സ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല രസമുണ്ട്, പെമ്പിളാ ഡ്രസ്സൊക്കെ കാണാൻ തന്നെ നല്ലൊരു രസമായിരിക്കും, നല്ല ക്യൂട്ടല്ലേ. അടുത്തത്
കണ്ടോ ഇതൊരു റെഡ് കളർ ഡ്രസ്സാണ്. ഇതും ഒരു കാഷ്വൽ വെയർ പോലത്തെ ഡ്രസ്സാണ്. എല്ലാം കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് ആയി ഇട്ട ഇടുമ്പോഴത്തേക്കും ബേബീസ് നല്ല കംഫർട്ട് ആയിരിക്കും തോന്നുന്നു. പിന്നെ ഇതൊരു സ്കേർട്ടും ടോപ്പും ആണ്. എല്ലാം കുറച്ച് വലുതാണ്, അപ്പൊ പിന്നെ അവർക്ക് ഇച്ചിരി വലുതായി കഴിഞ്ഞാലും ഇടാന്നുള്ള രീതിക്ക്, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പം ഉണ്ടാവില്ല. ദൈവത്തിൽ ഇങ്ങനെ ഒരു സ്കേർട്ടും ടോപ്പും ആണ്. പിന്നെ അടുത്തത് ഇതൊരു ഫ്രോക്കാണ്, എല്ലാം ഫ്രോക്കാണ്. സ്കേർട്ടും ടോപ്പും ജീൻസും അതൊക്കെ കുറവാട്ടോ, എല്ലാം ഫ്രോക്കാണ്. മഴവിൻ്റെ പോലത്തെ ഡ്രസ്സ്, കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ്. ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, ഞാൻ തന്നെ ഇപ്പൊ ക്ഷീണിച്ചു. അടുത്തത് ഒരു സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ. ആ എന്ത് ഡ്രസ്സാണ് കാണാനായിട്ട്, നല്ല സ്റ്റൈലിഷ് ആല്ലേ. ഇത് ഫ്രില്ലുള്ള ഫ്രോക്കിന്റെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇതൊക്കെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഡ്രസ്സാട്ടോ, നമുക്ക് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ഡ്രസ്സാണേ. എന്താ പിന്നെ ഒരു പാൻറ്റും ബലൂൺ സ്ലീവ്സ് എന്നാ പറയുന്നത്, അതെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. പിന്നെ ജീൻസിന്റെ പാൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, നല്ല ഡ്രസ്സുണ്ട്. പിന്നെ ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുവാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചറിയോ. അടുത്തത് അതെ ഇത് ഈ ഒരു ഡ്രസ്സാണ്, ഇത് നല്ല ഡ്രസ്സുണ്ട്. എല്ലാത്തിനും ഇങ്ങനത്തെ ഒരു പുതിയ പുതിയ ഫാഷനാണ് തോന്നുന്നത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളറാണ്. പിന്നെ അടുത്തത് ഇങ്ങനൊരു ഡ്രസ്സാണ്, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതിന്റെ ഫ്ലവർ ഡീറ്റെയിലിംഗ് കൊടുത്തൊക്കെ എന്ത് രസമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റാ, നല്ല രസമുണ്ടല്ലേ. കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല. ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്, ഇത് നല്ല ഡ്രസ്സുണ്ട്. നല്ല മാലാക്കുട്ടി പോലെ ഉണ്ടല്ലേ, ഡ്രസ്സ് കാണാനായിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഈ കളറും നമ്മുടെ ബർത്ത്ഡേയുടെ ഇതിന് മേടിച്ച കളറും ഏറെ സെയിം ആണ് തോന്നുന്നു കേട്ടോ, നല്ല ഡ്രസ്സുണ്ട്. അടുത്തത് നേരത്തെ നമ്മൾ കാണിച്ച അതിൻ്റെ സെയിം തന്നെ, ജസ്റ്റ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതൊരു വയലറ്റ് ആണ്, ഇതൊരു റെഡ് ആണെന്നേ ഉള്ളൂ. രണ്ടും ഏകദേശം സെയിം ആണ്. ഇനി നമുക്ക് ടോയ്സിലോട്ട് പോകാം. നമ്മുടെ ഡ്രസ്സിന്റെ സെക്ഷൻസ് ഒക്കെ തീർന്നിരിക്കുകയാണ്, ഇനി നമുക്ക് ടോയ്സിലോട്ട് പോകാം. ഫസ്റ്റ് ഇതായിട്ട് ക്യാക്ടസ് ആണ് കേട്ടോ. ക്യാക്ടസ് ഇപ്പൊ തെച്ചൊരു മൂന്നെണ്ണാണുള്ളത്. ഒന്ന് നമ്മള് വീട്ടില് നമുക്ക് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വേറൊരാള് ഇതേ ക്യാക്ടസ് വിറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഇത് പിന്നെ മൂന്നാമത്തെയാണ്. മൂന്ന് ക്യാക്ടസ് വെച്ച് എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു പിടിയില്ല. നമുക്ക് കേടാകുമ്പോ കേടാകുമ്പോ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ മൂന്ന് ക്യാക്ടസ് ഉണ്ട്. ടോയ്സ് നമ്മൾ ആദ്യമൊക്കെ അതിൽ കൂടെ തന്നെ കണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഒരു പാവ കിട്ടിയിട്ടുണ്ട് വേറെ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടോ, എല്ലാം സോഫ്റ്റ് ടോയ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. മുടി കിട്ടിയിട്ടുള്ള ഒരു പാവ, ഇത് കാരണം പറഞ്ഞു ഉരുക്ക് വീട് കിടക്കാൻ തോന്നുന്നു അവിടെ മുടി. ഇതാണ് നമ്മുടെ അടുത്ത പാവ. ഒരുപാട് ടെഡി ബേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ടെഡി ബേർ, പല സൈസിലുള്ളത് കട്ടിക്കുട്ടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചുമന്ന കരടി, ഒരു മഞ്ഞ കരടി, മഞ്ഞല്ലോ ഇത് ഓറഞ്ച് കരടി. ഇതേപോലെ ഒരു മഞ്ഞ കരടി ഇട്ടുണ്ട്, ഇത് വേറൊരു. ഇതിങ്ങനെ കൂടെയുള്ള കരടിയാണെങ്കിൽ ഇതിങ്ങനെ ഷേവ് ചെയ്ത കരടി, കൂടെയില്ല അപ്പൊ ഷേവ് ചെയ്ത കരടി വന്നിട്ട്. അടുത്തത് തിരിഞ്ഞൊരു മിക്കി മൗസ് ഉണ്ട്, പിന്നെ ഒരു സിംഹം ഉണ്ട്. നല്ല രസമല്ല കേട്ടോ, എനിക്ക് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. സിംഹം ഉണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതിൻ്റെ പിക്ക് ഞാൻ വീർപ്പിച്ചിട്ടുള്ളത് ഒരാൾ വേറെ തന്നിട്ടുണ്ട്, എൻ്റെ ഒരു എൻ്റെ മാമൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത് വീർപ്പിക്കാതെ വേറൊന്നും കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ രണ്ടെണ്ണം ഉണ്ട്, ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലാണെങ്കിലും ഉപയോഗിക്കാനുള്ളത്. ഇതാണ് അടുത്തത്. അടുത്തത് ഒരു ഊഞ്ഞാലാണ് കേട്ടോ, ഇങ്ങനെ ബെഡ് മോഡലുള്ള ഊഞ്ഞാലല്ലേ. അതാണിത്. ഇനി
ആടുണ്ട്, ചെമ്മരിയാടാണെന്ന് തോന്നുന്നത്. ആടുണ്ട്, നല്ല ക്യൂട്ടാണ് കേട്ടോ. ലാസ്റ്റ് വണ്ട് ഈ ഒരു കാറാണ്. അപ്പോൾ ഇതോടെ നമ്മളുടെ ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയല്ല നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഗിഫ്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയുന്നു കേട്ടോ. ഞാൻ ഇതുപോലുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് അത് ഇനിയും വരുന്നതാണ്.